ഏവർക്കും പി ഐ പി വാണിയിലേക്ക് സ്വാഗതം. ഒരു ചെറുകഥയാണ് ഇന്നത്തെ എന്റെ വിഷയം. സ്നേഹത്തിന് വിള്ളൽ വീഴരുത് എന്നതാണ് ചെറുകഥയുടെ പേര്. ഒരിക്കൽ ബെന്നി, ജോണി തുടങ്ങിയ രണ്ട് കൂട്ടുകാർ വളരെ സ്നേഹത്തോടെ ജീവിച്ചു പോന്നു. അവർ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ ആയിരുന്നു. രണ്ടുപേരും അയൽപക്കക്കാരാണ്. ഒരുത്തൻ മറ്റൊരുവനെ കൂടാതെ ഒന്നും ചെയ്യുകയില്ലായിരുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങനെ തന്നെ. എന്നാൽ എപ്പോഴോ ഒരിക്കൽ ഇവരുടെ സ്നേഹത്തിന് വിള്ളൽ വീണു. ബെന്നിക്ക് ജോണിയോട് മാനസികമായ അകൽച്ച തുടങ്ങി. പലരും ഇവരെ ഒന്നിക്കുവാൻ നോക്കി, പക്ഷേ അത് പരാജയമായി. ബെന്നിക്ക് ജോണിയോട് മാനസികമായ വെറുപ്പുണ്ടായതിനാൽ ജോണി ഏത് വിധേനയും മരിക്കണം എന്നതായിരുന്നു ബെന്നി ആഗ്രഹിച്ചിരുന്നത്. അതിനായിട്ട് ബെന്നി ഒരു പ്ലാൻ ചെയ്തു. ഒരു ആപ്പിൾ തൈ നടുക, അതിനു ചുറ്റും വിഷം കലർത്തിയ ജലവും വളവും ഉപയോഗിക്കുക. അത് കായ്ക്കുമ്പോൾ വിഷമുള്ള ആപ്പിൾ ആയിരിക്കും. ജോണി എങ്ങനെയും ഈ ആപ്പിൾ കൈവശമാക്കും. ജോണി അത് പറിച്ചു തിന്നും, ഉടൻ മരിച്ചു വീഴുകയും ചെയ്യും. ബെന്നി അങ്ങനെ തന്നെ ചെയ്യാൻ ഉറച്ചു. ഒരു ദിവസം ബെന്നിക്ക് ഒരു ആപ്പിൾ തൈ കിട്ടി. താൻ അത് വീടിന്റെ മുൻവശത്ത് മതിലിന് അടുത്ത് നട്ടു. അവിടെ നടുവാൻ കാരണം ആപ്പിൾ തൈ വളർന്നു കായ്ക്കുമ്പോൾ ജോണിക്ക് മതിലരികത്ത് വന്ന് ആപ്പിൾ പറിക്കാമല്ലോ എന്ന കൂർമ്മ ബുദ്ധിയോടെയാണ് താൻ അത് അവിടെ നട്ടത്. ബെന്നി അതിന് വിഷം കലർന്ന ജലവും വളവും കൊടുത്തു. നാളുകൾ കഴിഞ്ഞ് ആപ്പിൾ കായ്ക്കുന്ന മരമായി. ആപ്പിൾ കായ്ച്ചു, പഴം പക്വമായി. ബെന്നി ആഗ്രഹിച്ച പോലെ തന്നെ ജോണിക്ക് ആപ്പിൾ കഴിക്കണമെന്ന താല്പര്യമായി. പകൽ നേരത്ത് പറിച്ചാൽ ബെന്നി കാണും എന്ന ഭയം. താൻ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആപ്പിൾ പറിക്കുവാൻ മതിലരികത്ത് വന്നു. കാഴ്ചക്ക് ഭംഗിയായ നല്ലൊരു ആപ്പിൾ ജോണി പറിച്ചു ഭക്ഷിച്ചു. അവിടെ തന്നെ മരിച്ചു വീണു. നേരം വെളുത്തപ്പോൾ ബെന്നി ആ കാഴ്ച കണ്ടു ഉള്ളിൽ സന്തോഷിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരുമായി നമുക്ക് പിണങ്ങുവാൻ പാടുണ്ടോ? പാടില്ല. അഥവാ പിണങ്ങിയാൽ പരസ്പരം സോറി പറഞ്ഞ് ഇണങ്ങുകയല്ലേ വേണ്ടത്? നമ്മുടെ ആരുടെയും മനസ്സിൽ യാതൊരു വിധമായ വിദ്വേഷം, വെറുപ്പ്, കയ്പ്പ്, ദുഷ്ടത, ചാതി, വ്യാജ സ്നേഹം, മറ്റു മൃഗീയമായ സ്വഭാവങ്ങൾ വച്ചു പുലർത്തരുത്. മനുഷ്യരായതിനാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പരസ്പരം ദേഷ്യവും വിഷമതയും ഉണ്ടായി എന്ന് വരാം. പക്ഷേ അത് വെറുപ്പോ ചതിവോ പകയോ ആയിത്തീരരുത്. ഈ ചെറുകഥയിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്താണ്? ബെന്നിയും ജോണിയും സ്നേഹത്തിന്റെ കൊടുമുടിയിൽ ആയിരുന്നു. പക്ഷേ ഏതോ ഒരു സമയത്ത് അവർ തമ്മിൽ തെറ്റി. നമ്മുടെ സംസാരം, ഇടപെടലുകൾ, പ്രവൃത്തികൾ, ഇവ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. രണ്ട്, മറ്റുള്ളവർ അഥവാ നമ്മുടെ കൂട്ടുകാർ നമ്മെ ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താലും പരസ്പരം അതൊക്കെ വിട്ടുകളഞ്ഞ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവർ ആയിരിക്കണം എന്നിവയാണ് ഈ ചെറുകഥ നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകേണം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ശിശുക്കൾ നിഷ്കളങ്കർ ആണ്, നാം നിഷ്കളങ്കരായി ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ അങ്ങനെ സമർപ്പിച്ച് പരസ്പരം സ്നേഹിക്കാം. ദൈവം നമ്മെ അങ്ങനെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.